കള്ളനോട്ടടി ഹവാല പിരിവ്, ഇതോ ബി ജെ പിയുടെ ധാർമ്മികത. ഇനി കള്ളനോട്ട് ഉണ്ടാവില്ല, കള്ളപ്പണം ഉണ്ടാവില്ല, സമാന്തര സമ്പദ് വ്യവസ്ഥ ഇല്ലാതാക്കും. എന്നിട്ട് ഇവിടെ നടന്നത് സമാന്തര സമ്പദ് വ്യവസ്ഥയിലൂടെയുള്ള കള്ളപ്പണ ഇടപാടാണ്. 41 ദിവസക്കാലം ഈ റിപ്പോർട്ട് പൂർത്തിവയ്ക്കുന്നതിന് വേണ്ടി കുമ്മനം രാജശേഖരൻ എന്തിലാവും? കാശ് കൊടുത്തയാള് ബി ജെ പിക്കാരനല്ല, കാശ് ഡൽഹിയിൽ വാങ്ങിച്ചയാള് ബി ജെ പിക്കാരനല്ല, ഇതിനിടയ്ക്ക് ഇടനിലക്കാരനായി നിന്ന ബി ജെ പിയുടെ അംഗമാണ് വിനോദ്. അയാളെ ഈ നടപടി പുറത്താക്കി. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ്. ഒറ്റപ്പെട്ടതാണെങ്കിൽ തള്ളിക്കളയാൻ പറ്റുമോ? ഇനി അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ 43 ദിവസം പൂർത്തിവെക്കുകയാണ് ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഇവർക്ക് ഭരണമോറ്റോ കിട്ടിയ 10 MLA മാരുണ്ടായിരുന്നെങ്കിൽ ഇവ എത്ര വിനോദമാണ്. നേർക്കുനേർ ഇന്നു രാത്രി 9:30 ന് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ.